എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പുതിയ റെസിപ്പിയുമായാണ് എത്തുന്നത്. വെട്ടി കേക്ക്, ചായക്കടകളിലും ബേക്കറികളിലും മാത്രം കിട്ടിക്കൊണ്ടിരുന്ന വെട്ടി കേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് അതിൻ്റെ റെസിപ്പിയുമായിട്ട്. ആ വീഡിയോ കാണുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ, അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് ലഭിക്കുന്നതാണ്. നമുക്കിനി വെട്ടി കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. ഞാൻ ഇതുപോലത്തെ ബൗളിന് 3 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്, 2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 6 മുട്ട, സോഡാപ്പൊടി, പാല്, ഏലക്ക പൊടിച്ചത്, ഉപ്പ്, നെയ്യ്, സൺഫ്ലവർ ഓയില്, വാനില എസൻസ്, ഫുൾ കളർ, ഇത്രയാണ് ഇതിന് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഈ മാവ് ഒന്ന് അരിക്കണം. ആദ്യമായിട്ട് ഈ മാവിനകത്തോട്ട് 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് ഇച്ചിരി കളറും കൂടെ, ഫുൾ കളറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് അരിക്കാം. നമ്മൾ ഇങ്ങനെ അരിക്കുമ്പോഴേ മിക്സായി കിട്ടത്തുള്ളൂ. അതിനാണ് ഇങ്ങനെ അരിക്കുന്നത്. നമുക്ക് ഈ ബൗളിലോട്ട് 1 മുട്ട വെച്ച് പൊട്ടിച്ചൊഴിക്കാം. നമ്മളിത് 6 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. നമുക്കൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് 1 സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അങ്ങനത്തെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ പാലാണ്, കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഏലക്ക പൊടിച്ച് വെച്ചത് ഒന്ന് ഇട്ട് കൊടുക്കാം. പൊടിച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഇതിനകത്തോട്ട്. നമുക്കത് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ഈ മാവിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. മാവ് കുറവാണെങ്കിൽ പിന്നെ നമുക്കത് മാവ് ഇച്ചിരി ഇട്ട് കൊടുത്താൽ മാത്രം മതി. കൈ കൊണ്ട് തന്നെ കുഴക്കാം. മാവ് കുറവുണ്ട്, അത് വെച്ച് മാവും ഇട്ട് കൊടുക്കണം. ഇതിപ്പം നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ച് നല്ല രീതിയിൽ മയപ്പെടുത്തി വെച്ചേക്കുവാണ്. ഇതൊരു 2 മണിക്കൂർ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കണം. ഉരുട്ടി വെച്ചത് 2 മണിക്കൂറായി. അതിപ്പം ആ ബോർഡ് രണ്ടായിട്ട് കട്ട് ചെയ്തു, അതിലൊരു പീസാണിത്. നമുക്ക് നടുക ഇന്ന് കീറി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കീറി കൊടുത്താൽ മതി. അങ്ങനെ ഓരോന്ന് നമുക്ക് കീറി വെക്കാം.
ഓണാക്കിയിട്ടുണ്ട്. നമുക്കിത് ചൂടാവണം, ചൂടായിട്ട് വേണം. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നതിന്. ചിലർ വെളിച്ചെണ്ണ ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ എടുക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. ഇത് രണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഓരോന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻസ് ചെയ്യുക, ഷെയറും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കരുത്. ഇത് വൈകിയ സമയത്ത് ചായ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സ്നാക്സാണിത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അടുത്ത വീഡിയോസുമായി ഞാൻ ഉടനെ വരും. അതുവരേക്കും ബൈ.